नमस्कार എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് കൊറോണ സമയമാണല്ലോ. ഒരുപാട് പേര് വീട്ടിൽ വെറുതെ ഇരിക്കുകയായിരിക്കും. അതുപോലെ തന്നെ കുട്ടികളെ പഠനവുമായി ബന്ധപ്പെട്ട് വളരെ ബുദ്ധിമുട്ടിലാണ്. ഇതെല്ലാം പരിഗണിച്ച് ഒരുപാട് അധ്യാപകരും അതുപോലെ വെറുതെ ഇരിക്കുന്നതുകൊണ്ട് പല ആളുകളും യൂട്യൂബ് ചാനൽസ് തുടങ്ങിയിട്ടുണ്ട്. ഈ ചാനൽ കൊണ്ട് ഒരുപാട് കുട്ടികൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട്. എങ്കിലും കൂടുതൽ ആളുകളും യൂട്യൂബിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ചാനൽ തുടങ്ങിയിട്ടുള്ളത്. അങ്ങനെയുള്ളവർക്കാണ് ഞാനിവിടെ പറയുന്ന ഈ ഒരു കാര്യം അവർക്ക് വേണ്ടിയിട്ടാണ്. ശ്രദ്ധിക്കുക, നമ്മൾ ചാനൽ തുടങ്ങുന്ന സമയത്ത് നമ്മൾക്ക് അതിൽ നിന്ന് എങ്ങനെയാണ് വരുമാനം ഉണ്ടാവുക, അതിലെ ആഡ്സ് നമുക്ക് കിട്ടുമ്പോൾ അതിൽ നിന്നാണ് നമുക്ക് വരുമാനം ഉണ്ടാവുക, അതിനെ യൂട്യൂബ് പറയുന്നത് 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് ടൈമും വേണം. ഓക്കെ, അപ്പോൾ അതിന് അത്യാവശ്യം സമയമൊക്കെ എടുക്കും. പക്ഷേ ഇതിൽ വരുന്നൊരു സംഭവം, ഇത് കിട്ടണമെങ്കിൽ നമ്മളിതെല്ലാം കവർ ചെയ്തതിന് ശേഷം മോണിറ്റൈസേഷന് കൊടുക്കണം. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമ്മളെ വീഡിയോയിൽ നമുക്ക് വരുന്നൊരു പ്രോബ്ലം എന്ന് പറയുന്നത് എല്ലാവരും പേടിക്കുന്നൊരു പ്രോബ്ലമാണ് കോപ്പിറൈറ്റ്. നമ്മളെ വീഡിയോ നല്ല രീതിയിൽ ഭംഗിയായിട്ട് കാണാൻ വേണ്ടിയൊക്കെ പല ആളുകളും എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, പിക്ചേഴ്സ് ഇതെല്ലാം കൊടുക്കും. സത്യത്തിൽ ഇതൊന്നും നമ്മൾക്ക് അർഹതപ്പെട്ടതല്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ യഥാർത്ഥ ഉടമസ്ഥന് കോപ്പിറൈറ്റ് കൊടുക്കാനുള്ള പെർമിഷൻ ഉണ്ട്, അവകാശവുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ യഥാർത്ഥ ഉടമസ്ഥൻ അതിന് കോപ്പിറൈറ്റ് അയക്കും. അങ്ങനെ വരുന്ന സമയത്ത് എനിക്ക് വന്നു 1-2 കോപ്പിറൈറ്റുകൾ. ഞാൻ എൻ്റെ വീഡിയോക്കകത്ത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകൾ കൊടുത്തിരുന്നു, ആ മ്യൂസിക്കിനാണ് കോപ്പിറൈറ്റ് വന്നത്. ഇങ്ങനെ കോപ്പിറൈറ്റ് വന്നു കഴിഞ്ഞാൽ ഈ വീഡിയോസ് ഇനി വരുമാനം വരുന്ന സമയത്ത് ഇതിലെ ഒരു $100 കിട്ടുകയാണെങ്കിൽ ഈ ഡോളർ മുഴുവൻ അവർക്ക് തന്നെ കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും. അപ്പം അത് കാരണം, അപ്പം എങ്ങനെ നമുക്ക് ഇങ്ങനെ കോപ്പിറൈറ്റ് വരുമ്പോൾ നമുക്ക് ഒഴിവാക്കാം, നമ്മളുടേതല്ലാത്ത ഒരു കാര്യവും ഒരു കണ്ടൻറ്റും നമ്മളെ വീഡിയോസിൽ ഒരു കാരണവശാലും അപ്ലോഡ് ചെയ്യരുത്, ജോയിൻ ചെയ്യിക്കരുത്. ഓക്കെ, പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ വരുന്ന സമയത്ത് എങ്ങനെയാണ് നമുക്ക് കോപ്പിറൈറ്റ് ഉണ്ടോ എന്നുള്ളത് മനസ്സിലാവുക. കോപ്പിറൈറ്റ് വന്നു കഴിഞ്ഞാൽ അതെന്താണ് ചെയ്യുക, ഇത്രയും കാര്യങ്ങൾ എങ്ങനെ നമ്മൾ അതിനെ റിമൂവ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിനായി മൊബൈൽ ഫോണിലെ ഏതെങ്കിലും ഒരു ബ്രൗസർ ഉപയോഗിക്കുക. ഞാൻ ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത് ഒപ്പേര മിനി ആണ്. ഒപ്പേര മിനി ഓപ്പൺ ചെയ്തതിന് ശേഷം ഗൂഗിൾ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് www.youtube.com എന്ന് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്തതിന് ശേഷം സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. ഇതിനകത്ത് യൂട്യൂബ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഒരു സ്ക്രീൻ തെളിഞ്ഞു വരും. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു മൊബൈൽ വ്യൂ ആണ്. ഈ മൊബൈൽ വ്യൂവിനെ നമുക്ക് ഡെസ്ക്ടോപ്പ് വ്യൂ ആക്കാൻ വേണ്ടിയിട്ട് നമ്മളെ പ്രൊഫൈൽ പിക്ചറിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് താഴത്തോട്ട് പോയി സ്ക്രോൾ ചെയ്താൽ ഡെസ്ക്ടോപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ മൊബൈൽ സ്ക്രീനിൽ ഒരു ഡെസ്ക്ടോപ്പ് വ്യൂ തെളിഞ്ഞു വരും, കമ്പ്യൂട്ടറിൽ കാണുന്ന പോലെ വരും. അതിനുശേഷം വീണ്ടും നമ്മളുടെ അക്കൗണ്ട് ലോഗോ പ്രൊഫൈൽ പിക്ചർ എന്നുള്ള ഭാഗത്ത് പോയിട്ട് അവിടെ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിനകത്ത് ഒരു ഓപ്ഷൻ കാണിക്കും, ക്രിയേറ്റ് സ്റ്റുഡിയോ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. ആ ക്രിയേറ്റ് സ്റ്റുഡിയോ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ സൈഡിലൊരു ബോക്സ് തുറന്നു വരും. ആ ബോക്സിൽ നമ്മൾ യൂട്യൂബ് വീഡിയോ മാനേജർ എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമ്മൾ വീഡിയോസ് എല്ലാം നമുക്ക് അവിടെ കാണാൻ പറ്റും. ഓക്കെ, അതിനകത്ത് കോപ്പിറൈറ്റ് എന്നുള്ളത് കാണാം. ഈ കോപ്പിറൈറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോപ്പിറൈറ്റ് വന്ന വീഡിയോ കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഇൻക്ലൂഡ് കോപ്പി റൈറ്റ് കണ്ടൻറ്റ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്.
ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ്. എങ്ങനെയാണ് നമ്മളുടെ വീഡിയോയിൽ കോപ്പിറൈറ്റ് വന്നിട്ടുണ്ടോ എന്ന് തിരിച്ചറിയുന്നത്? ഇനി നമുക്ക് കോപ്പിറൈറ്റ് വന്നിട്ടുള്ള വീഡിയോസിലെ കോപ്പിറൈറ്റ് എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളത് നോക്കാം. അതിനായി നമ്മൾ നേരത്തെ ഓപ്പൺ ചെയ്ത പോലെ ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ഒപ്പേര മിനി ഓപ്പൺ ചെയ്ത സമയത്ത് ഇതിനകത്ത് ആൾറെഡി നമ്മൾ മുമ്പ് ഓപ്പൺ ചെയ്ത് വെച്ചിരുന്നു, ആ ഭാഗമാണ് വന്നിട്ടുള്ളത്. ഇതിൽ വീഡിയോക്ക് നേരെ ഇൻക്ലൂഡ് കോപ്പിറൈറ്റ് കണ്ടൻറ് എന്നുള്ള ഭാഗമുണ്ടായിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു വിൻഡോ ഓപ്പണായി വരും. ഇതിൽ വീഡിയോയുടെ താഴെ കാണിച്ചിരിക്കുന്ന ഭാഗമാണ് കോപ്പിറൈറ്റ് എന്നുള്ള കണ്ടൻറ്. ഇതിൻ്റെ താഴെയായി ഏറ്റവും ലാസ്റ്റായിട്ട് രണ്ട് ഓപ്ഷൻസ് കാണാം. റിമൂവ് സോങ് അതുപോലെ തന്നെ ഫയൽ എ ഡിസ്പ്യൂട്ട് എന്നും കാണാം. ഇതിൽ നമുക്ക് ഇവിടെ കോപ്പിറൈറ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ആ സോങ്ങാണ്. അപ്പോൾ റിമൂവ് സോങ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സോങ് നമുക്ക് റിമൂവ് ചെയ്യാം. ഫയൽ എ ഡിസ്പ്യൂട്ട് എന്ന് പറഞ്ഞാൽ നമുക്കെതിരെ വന്നിരിക്കുന്ന ആരോപണം തെറ്റാണെങ്കിൽ, നമ്മൾ എവിടെ നിന്നും കോപ്പി അടിച്ച ഭാഗമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് ഫയൽ ചെയ്യാം. ഓക്കെ, ഇതിനാണ് ഈ ഓപ്ഷന്. തൽക്കാലം നമ്മൾ റിമൂവ് സോങ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും. ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ ഒരു ഭാഗം വരും. ഇതിൽ രണ്ട് ഓപ്ഷൻ ഉണ്ടായിരിക്കും. എറേസ് ഓഡിയോ എന്നുള്ള ഓപ്ഷൻ, ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഓഡിയോ ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ആഡ് ഓർ റീപ്ലേസ് ഓഡിയോ, നമുക്ക് കോപ്പിറൈറ്റ് ഇല്ലാത്ത വീഡിയോസ് യൂട്യൂബ് തന്നെ തരുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടി താഴത്തുള്ള ഓഡിയോകൾ സെലക്ട് ചെയ്തിട്ട് റീപ്ലേസ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. നമുക്ക് ഏത് വേണമെങ്കിലും സ്വീകരിക്കാം. ഇവിടെ നമ്മൾ എറേസ് ഓഡിയോ ആണ് തിരഞ്ഞെടുക്കുന്നത്. അതിനു വേണ്ടി അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ താഴെ രണ്ട് ടിക്ക് മാർക്ക് കൊടുക്കാനായിട്ട് വരും. അത് ടിക്ക് ചെയ്ത് കൊടുത്ത് നമുക്ക് എറേസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു ബോക്സ് തെളിഞ്ഞ് വരും. അതിൽ യെസ് എന്ന് കൊടുത്താൽ നമ്മളുടെ വീഡിയോയിലെ ഓഡിയോ ഡിലീറ്റ് ആയിട്ടുണ്ടാവും. വീഡിയോ ചെക്ക് ഇൻ പ്രോസസ്സ് എന്ന് എഴുതി കാണിക്കും. പ്രോസസ്സ് ചെയ്തതിന് ശേഷം കോപ്പിറൈറ്റ് എന്ന് പറയുന്ന ആ ഭാഗം നമുക്ക് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കാൻ സാധിക്കും.